പുതിയ നരേന്ദ്രമോദി മന്ത്രിസഭയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. 30 ക്യാബിനറ്റ് മന്ത്രിമാരാണുള്ളത്. ക്യാബിനറ്റ് മന്ത്രിമാർ കഴിഞ്ഞാൽ പിന്നീട് റാങ്കിൽ മുതിർന്നവർ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരാണ്. ഇവർ സഹമന്ത്രിമാർ എന്ന പദവിയിൽ അല്ല. ഈ 5 പേർക്കും അവരുടെ വകുപ്പിൽ മുതിർന്ന മന്ത്രിമാർ ഉണ്ടാവില്ല. ഇത്തരത്തിൽ 5 സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുണ്ട്. ഇതിനും താഴെ 3-ാം നിരയിൽ 36 സഹമന്ത്രിമാർ. പ്രധാനമന്ത്രി അടക്കം 72 പേരാണ് ടീം മോദിയുടെ 3-ാം ടീമിൽ ഇന്ത്യ ഭരിക്കാനുള്ളത്. കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇതിൽ 3-ാം സ്ഥാനത്തുള്ള സഹമന്ത്രിമാരാണ്. 35 അംഗ സഹമന്ത്രിമാരുടെ രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ പട്ടികയിൽ സുരേഷ് ഗോപിക്ക് 16-ാമത് സ്ഥാനമാണ്. ജോർജ് കുര്യൻ ആകട്ടെ 35-ാമത് സ്ഥാനമാണ് ഉള്ളത്. 72 അംഗ മന്ത്രിസഭയിൽ പട്ടികയിൽ 51-ാമതായാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനമുള്ളത്. നിലവിലുള്ള നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ മോദി കഴിഞ്ഞാൽ 1-ാം സ്ഥാനം അമിത്ഷായ്ക്കാണ്. എന്നാൽ സീനിയർ ലിസ്റ്റിൽ 1-ാം സ്ഥാനം രാജ്നാഥ് സിംഗിനാണ്. മോദിക്ക് അടുത്ത സീറ്റ് വരിക രാജ്നാഥ് സിംഗിനായിരിക്കും. എന്നാൽ മന്ത്രിസഭയിലെ 2-ാമൻ അമിത്ഷായും 3-ാമൻ രാജ്നാഥ് സിംഗും ആയിരിക്കും. മോദി മന്ത്രിസഭയിലെ 3-ാം സ്ഥാനം നിർമ്മലാ സീതാരാമനാകും. നിർമ്മലാ സീതാരാമൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ല, രാജ്യസഭ വഴി എത്തിയ ആളാണ്. മോദി മന്ത്രിസഭയിലെ ശക്തയായ സ്ത്രീ സാന്നിധ്യം കൂടിയാണ് നിർമ്മലാ സീതാരാമൻ. 4-ാം സ്ഥാനം വരിക നിതിൻ ഗഡ്കരിക്കായിരിക്കും. നിതിൻ ഗഡ്കരി മോദിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ശൈലിയാണ്. പലപ്പോഴും മോദിയുടെ കൂട്ടത്തിൽ നിന്നും അല്പം വഴി തെറ്റി നടക്കുന്ന ആൾ. നിതിൻ ഗഡ്കരി പലപ്പോഴും മോദിയുടെ അപ്രീതി വാങ്ങിയിട്ടുണ്ടെങ്കിലും മോദി നടപടി ഒന്നും എടുക്കാറില്ല എന്ന് മാത്രമല്ല, നിതിൻ ഗഡ്കരിയെ തൊടാൻ മോദിക്കാകില്ല. നിതിൻ ഗഡ്കരിക്കാണ് ഏറ്റവും കൂടുതൽ RSS ബാക്ക് സപ്പോർട്ട് ഉള്ളത് എന്നും പറയുന്നു. ഗഡ്കരിക്ക് സ്വന്തമായി ടീം വരെയുണ്ട്. ഗഡ്കരി ടീം ഗഡ്കരിയുടെ പ്രചാരണവും മറ്റും വളരെ വ്യത്യസ്തമായാണ് ചെയ്യുന്നത്. ലോക്സഭയിൽ 543 MPമാരാണ് ഉള്ളത്. ഇതിൽ BJPക്ക് 240 പേരാണ് ഉള്ളത്. ഭരിക്കാൻ 32 MPമാരുടെ കുറവാണ് ഭൂരിപക്ഷത്തിന് സ്വന്തമായുള്ളത്. എന്നാൽ NDA ഘടകകക്ഷികളെ കൂടി കൂട്ടിയാൽ 293 അംഗബലം സർക്കാരിന് ഉണ്ട്. കരുത്തുറ്റ ഭരണം കാഴ്ചവെക്കാൻ 21 MPമാരുടെ കൂടുതൽ ഭൂരിപക്ഷം BJP സർക്കാരിനുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നരേന്ദ്രമോദിയുടെ 3 മന്ത്രിസഭകളിലും അംഗമാകാൻ ഭാഗ്യം ലഭിച്ചവർ 16 പേരാണ്. ഈ 16 പേരാണ് 3-ാം മന്ത്രിസഭയിലും നരേന്ദ്രമോദിയുടെ വലിയ കരുത്തും. 3 മന്ത്രിസഭയിലും ഇടപിടിച്ച 16 പേർ ഇവരാണ്. രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ ടേമിൽ ആഭ്യന്തരമന്ത്രിയും മുൻ സർക്കാരിൽ പ്രതിരോധ മന്ത്രിയുമായിരുന്ന സിംഗ് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നുള്ള MPയാണ്. നിതിൻ ഗഡ്കരി ആദ്യ മോദി മന്ത്രിസഭയിൽ ഗ്രാമവികസനം, ജലവിഭവം, ഷിപ്പിംഗ് മന്ത്രിയായ ഗഡ്കരി 2-ാം മോദി മന്ത്രിസഭയിൽ റോഡ്, ഗതാഗത, ഹൈവേ, ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. നിർമ്മലാ സീതാരാമൻ മോദി 1-ാമത്തെ മന്ത്രിസഭയിൽ വാണിജ്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ നിർമ്മലാ സീതാരാമൻ മുൻ സർക്കാരിൽ ധനമന്ത്രിയായിരുന്നു. അവർ രാജ്യസഭ MPയാണ്. 3 മന്ത്രിസഭയിലും അംഗമാകാൻ അവസരം ലഭിച്ച 16 പേരിൽ മറ്റുള്ളവർ ഇവരാണ്. പീയൂഷ് ഗോയൽ, ജിതേന്ദ്ര സിംഗ് റാവു, ഇന്ദ്രജിത് സിംഗ്, മൻസുഖ് മാണ്ഡവ്യ, കിരൺ റിജിജു, സർബാനന്ദ സോനോവാൾ, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, അർജുൻ റാം മേഘ്വാൾ, അനുപ്രിയ പട്ടേൽ, ഹർദീപ് സിംഗ് പുരി, ധർമ്മേന്ദ്ര പ്രധാൻ, ഗിരിരാജ് സിംഗ്, കൃഷ്ണൻ പാൽ ഗുജർ. 24 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം 3-ാം മോദി സർക്കാരിനുണ്ട്. UPയിൽ നിന്ന് 9 മന്ത്രിമാരും, കർണാടകയിൽ നിന്ന് 5 പേരും, മധ്യപ്രദേശിൽ നിന്ന് 4 പേരും കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിച്ചു. OBC വിഭാഗത്തിൽ നിന്ന് 27 പേരും, പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് 10 പേരും, പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് 5 പേരും, ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് 5 പേരും മന്ത്രിസഭയിൽ ഇടം പിടിച്ചു. 3-ാം മോദി സർക്കാരിലെ അംഗങ്ങളിൽ 43 പേർ 3 മന്ത്രിസഭകളിലും അംഗമായവരാണ്. 39 പേർ മുൻപ് മന്ത്രിമാരായിരുന്നവരാണ്. ആദ്യ 2 മോദി സർക്കാരിലും ഭാഗമായിരുന്ന സ്മൃതി ഇറാനി, അനുരാഗ് ഠാക്കൂർ തുടങ്ങിയ 10 പേർ ഇത്തവണ മാറി പുതുമുഖങ്ങളെത്തി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.